വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം ഈ മനുഷ്യൻ്റെ സമരപോരാട്ടങ്ങൾ നിറഞ്ഞ ജീവിതചരിത്രം കൂടിയാണ്. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. പി കൃഷ്ണപിള്ള എന്ന അതുല്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് കർഷകരെ സംഘടിപ്പിക്കാൻ വി എസ് അച്യുതാനന്ദനെ കുട്ടനാട്ടിലേക്ക് അയക്കുന്നു. ജന്മി മാടമ്പി ബൂർഷ്വാ വ്യവസ്ഥകൾക്കെതിരെയുള്ള സന്ധിയില്ലാത്ത സമരം, ജീവൻ പോലും നഷ്ടമായെന്ന് കരുതിയ അനേക സന്ദർഭങ്ങൾ, ഒരിക്കലും അവസാനിക്കാത്ത സമരപോരാട്ടങ്ങളിലൂടെ ബി എസ് വളർന്നു. '1958 അമൃത്സർ കോൺഗ്രസിൽ പാർട്ടി ദേശീയ കൗൺസിൽ അംഗം. ഡാംഗയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ വിപ്ലവവാദികൾ ഒരു ഭാഗത്തും ജനകീയ ജനാധിപത്യ വിപ്ലവവാദികൾ മറുഭാഗത്തു നിന്നും പോരാടുന്നു. 1964 ഏപ്രിൽ 11 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദില്ലി ദേശീയ കൗൺസിൽ. ബി എസ് അച്യുതാനന്ദനടക്കം 32 ഇറങ്ങിപ്പോകുന്നു. പിന്നീട് അവർ പുതിയ പാർട്ടി ഉണ്ടാക്കി. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന ഇന്നത്തെ CPIM. കാലം പിന്നെയും സഞ്ചരിച്ചുകൊണ്ടിരുന്നു. റിവിഷനിസത്തിൻ്റെയും ആശയ വ്യതിയാനങ്ങളുടെയും ഒക്കെ പേരിൽ പല വിഷയങ്ങളും പാർട്ടിയെ ബാധിച്ചു. എല്ലാത്തിനുമെതിരെ വി എസ് സധൈര്യം പോരാടി, എല്ലാത്തിലും വിജയിച്ചു. ഒടുവിൽ ആശയ സമരങ്ങൾ വ്യക്തിധിഷ്ഠിത വിഭാഗത്തിലേക്കെത്തി. വി എസും പിണറായിയും നേർക്കുനേർന്ന് പോരാടിയത് CPMന്റെ സമീപകാല ചരിത്രം. തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കാൻ ശ്രമിച്ചും പാർട്ടിയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചും പുറത്താക്കാൻ ശ്രമിച്ചുമൊക്കെ മറുപക്ഷം കരുക്കൾ നീക്കി. പക്ഷേ ആദർശ രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിൽ ജനഹൃദയങ്ങളിൽ നിറഞ്ഞുന്ന വി എസിനെ ഒന്നും ചെയ്യാൻ ആർക്കുമായില്ല. അച്ചടക്കലംഘനത്തിൻ്റെ പേരിൽ PV-യിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വി എസിനെ കോഴിക്കോട് പാർട്ടി കോൺഗ്രസ് തിരിച്ചെടുക്കുമെന്ന് കരുതി. പക്ഷേ അതുണ്ടായില്ല. കണ്ണുവേണയിൽ കണ്ണു തരാമെന്നും കരള് വേണയിൽ കരള് തരാമെന്നും ഇനി ജീവനാണ് വേണ്ടതെങ്കിൽ അതും തരാമെന്നും പറഞ്ഞ് ഈ മനുഷ്യന് പിന്നിൽ അണിനിരക്കുന്ന 10,000 പാർട്ടി തൽക്കാലം കണ്ടില്ലെന്നടിക്കുകയാണ്. സഖാവ് വി എസിൻ്റെ സമരചരിത്രം ഇവിടെ തീരുമോ? മറുപടി പറയേണ്ടത് കാലമാണ്. ആർ ജയഘോഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.